നിത്യേന നമ്മൾ വാർത്തകളിൽ കേൾക്കാറുള്ളതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കൂട്ടി, റിപ്പോ നിരക്ക് കുറച്ച്, റിവേഴ്സ് റിപ്പോ നിരക്ക്, ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം തുടങ്ങിയവ. നമ്മൾ എല്ലാവരും പലവിധത്തിലുള്ള വായ്പകൾ എടുക്കാറുള്ളതാണ്. എഡ്യൂക്കേഷൻ ലോൺ, ഹോം ലോൺസ്, ഗോൾഡ് ലോൺസ്, പേഴ്സണൽ ലോൺസ്, വെഹിക്കിൾ ലോൺസ് തുടങ്ങിയ നിരവധി വായ്പകൾ എടുക്കാത്തവരായിട്ട് ആരും കാണുകയില്ല. നമ്മൾ നിലവിൽ എടുത്തിട്ടുള്ള വായ്പകളുടെ പലിശ നമ്മൾ അറിയാതെ തന്നെ ബാങ്കുകൾ ആ പലിശ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പലിശ കുറയാറുമുണ്ട്. അതുപോലെ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവകകളുടെ അല്ലെങ്കിൽ സാധനങ്ങളുടെ വില പെട്ടെന്ന് കൂടുന്നു, പിന്നെ അത് കുറയുന്നു. ഇതിനെല്ലാം കാരണം അല്ലെങ്കിൽ ഇതിനെയെല്ലാം ബാധിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ഈ റിപ്പോ നിരക്കുകളിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ എന്തിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ റിപ്പോ നിരക്കിൽ മാറ്റം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്, കൂട്ടുന്നത്? അതുപോലെ എന്തുവാണ് ഈ റിപ്പോ നിരക്ക് അല്ലെങ്കിൽ എന്തുവാണ് ഈ റിവേഴ്സ് റിപ്പോ നിരക്ക്, എന്തുവാണ് ഈ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിത്യേന പണമിടപാടുകൾ നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോയാണ്. നിലവിൽ ലോൺ എടുത്തവർ അറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്താൻ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എന്റെ പേര് ക്ലിൻസ് ടാച്ച് മണിവേളയിൽ, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ ബാങ്കിനെ സമീപിക്കും വായ്പയ്ക്കായി. നമുക്ക് വായ്പ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈടായി കുറച്ച് കാര്യങ്ങൾ നൽകണം. അത് നമ്മുടെ വസ്തുവകകൾ, നമ്മളുടെ ഗോൾഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റുകൾ, ലിക്വിഡ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഡിപ്പോസിറ്റുകൾ, അതുപോലെ LIC തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ബാങ്കിന് ഈടായി പണയപ്പെടുത്തിയാൽ മാത്രമേ ബാങ്ക് നമുക്ക് വായ്പ നൽകുകയുള്ളൂ. നമുക്ക് വായ്പ നൽകുമ്പോൾ ബാങ്ക് അതിന്മേൽ ഒരു പലിശയും ഈടാക്കും. അതുപോലാണ് ബാങ്കുകൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ ബാങ്കുകൾ ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പണം കടമെടുക്കും അല്ലെങ്കിൽ വായ്പ എടുക്കും. ഇങ്ങനെ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ വായ്പയ്ക്ക് പലിശ ഈടാക്കും. ഈ പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തിരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് പണത്തിന് ആവശ്യം വരുന്നു പല കാര്യങ്ങൾക്ക്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് മറ്റ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കും. ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന പലിശ നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ആ ബാങ്കുകൾ പലിശ നൽകും. ആ പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തിരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് മറ്റ് ബാങ്കുകളിൽ നിന്ന് പണം കടമെടുക്കും അല്ലെങ്കിൽ വായ്പ എടുക്കും. ആ വായ്പയ്ക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബാങ്കുകൾക്ക് പലിശ നൽകും. ആ പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റിൽ മാറ്റം ഉണ്ടാക്കും, കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും. ഇത് നമ്മൾ നിലവിലെടുത്ത വായ്പകളുടെ പലിശയെ ബാധിക്കുകയും ചെയ്യും. ചിലപ്പം പലിശ കുറയുകയോ അല്ലെങ്കിൽ ചിലപ്പം കൂടുകയോ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ വില കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും. ഇങ്ങനെ വില കൂടുന്നതിൽ കൂടെ പണപ്പെരുപ്പ് അഥവാ ഇൻഫ്ലേഷന് കാരണമാകും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫോറിൻ മണി എക്സ്ചേഞ്ചിൽ കൂടെയും ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ സെയിൽസ് ആൻഡ് പർച്ചേസിൽ കൂടെയും മറ്റ് ഇൻട്രസ്റ്റ് ഫൈൻ തുടങ്ങിയ നിരവധി സോഴ്സിൽ കൂടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് പണം എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിരവധി പണം എത്തിച്ചേരുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് മറ്റ് ബാങ്കുകൾക്ക് ഇത് വായ്പയായിട്ട് നൽകും. ഇത് ബാങ്കുകളിൽ കൂടുതൽ പണം എത്തിച്ചേരും. തങ്ങളുടെ ലാഭത്തിനായിട്ട് ബാങ്കിൽ ചെയ്യുന്നത് ഈ പണം പൊതുജനങ്ങളിലേക്കും ബിസിനസ്സുകാരിലേക്കും വായ്പയായിട്ട് നൽകും. ഇങ്ങനെ കൂടുതൽ ബാങ്കുകൾ ഇങ്ങനെ വായ്പകൾ സാധാരണക്കാരിലേക്കും ബിസിനസ്സുകാരിലേക്കും വായ്പ നൽകുമ്പോൾ സാധാരണക്കാരിലും ബിസിനസ്സുകാരിലും കൂടുതൽ പണം എത്തിച്ചേരും. ഇത് അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടും. കാരണം നമുക്കറിയാം നമ്മളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിച്ചേരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യും. ഇങ്ങനെ കൂടുതൽ ആളുകളും ബിസിനസ്സുകാരും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ മാർക്കറ്റിൽ ആ പ്രൊഡക്ട്സിന്റെ ലഭ്യത കുറയും. ആ പ്രൊഡക്ട്സിന്റെ ലഭ്യത കുറയുമ്പോൾ ആ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന നിർമ്മാതാക്കൾ ചെയ്യുന്നത് ഈ പ്രൊഡക്ട്സിന്റെ വില അങ്ങ് കൂട്ടും. കാരണം കൂടുതൽ പണം എത്തിച്ചേരുന്നു, എന്നാൽ മാർക്കറ്റിൽ പ്രൊഡക്ട്സ് ഇല്ല, വേണ്ടത്ര പ്രൊഡക്ട്സ് ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിർമ്മാതാക്കൾ ആ പ്രൊഡക്ട്സിന്റെ വില വർദ്ധിപ്പിക്കും. ഇങ്ങനെ പണപ്പെരുപ്പ് അഥവാ ഇൻഫ്ലേഷന് കാരണമാകും. ഇങ്ങനെ പണപ്പെരുപ്പ് അഥവാ ഇൻഫ്ലേഷൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് ഈ റിപ്പോ നിരക്ക് അങ്ങ് കൂട്ടും. ഇങ്ങനെ ഈ പലിശ കൂട്ടുമ്പോൾ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പ എടുക്കുന്നത് കുറയ്ക്കും. തൽക്ഷണം ബാങ്കുകളിൽ പണത്തിന്റെ ലഭ്യത കുറയുകയും അവർ മറ്റുള്ളവരിലേക്ക്, ബിസിനസ്സുകാരിലേക്കും സാധാരണക്കാരിലേക്കും വായ്പ നൽകുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സാധാരണക്കാരിലേക്കും അതുപോലെ ബിസിനസ്സുകാരുടെയും പണം ലഭ്യത കുറയുകയും അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയും. പർച്ചേസിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ പണമില്ല, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ അവർ വാങ്ങിക്കൂട്ടത്തില്ല. ഇങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണപ്പെരുപ്പ് അഥവാ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ പ്രൊഡക്ട്സ് വന്ന് കൂടിക്കൊണ്ടിരിക്കും. പ്രൊഡക്ട്സ് വന്ന് കൂടുമ്പോൾ ആ മാർക്കറ്റിൽ അത് കെട്ടിക്കിടക്കും, ആരും വാങ്ങാനില്ല, കാരണം ആരെങ്കിലും പണമില്ല. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് നിയന്ത്രിക്കാൻ ചെയ്യുന്നത് പറയുന്നത് ഈ റിപ്പോ നിരക്ക് അങ്ങ് കുറയ്ക്കും. റിപ്പോ നിരക്ക് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മുമ്പ് സംഭവിച്ച പോലെ തന്നെ ബാങ്കുകൾ കൂടുതൽ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കുകയും അവർ അത് തങ്ങളുടെ ലാഭത്തിന് വേണ്ടി സാധാരണക്കാരിലേക്കും ബിസിനസ്സുകാരിലേക്കും അത് വായ്പയായിട്ട് നൽകുകയും ചെയ്യും. ഇങ്ങനെ നൽകുമ്പോൾ പിന്നെയും അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുകയും അവർ
സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എന്താണ് റിപ്പോ റേറ്റ്, എന്തിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് പണപ്പെരുപ്പ് അഥവാ ഇൻഫ്ലേഷന് കാരണമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ.